ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോ ജനിച്ചപ്പോൾ ദൈവദൂതന്മാർ ആട്ടിടയന്മാരോട് പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന് സത്വാർത്ത ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ കർത്താവായ ക്രിസ്തു ഒരു രക്ഷകൻ ഇന്ന് പിറന്നിരിക്കുന്നു. അത് ഇന്ന് അതിലും വലിയ സന്തോഷത്തിൻ്റെ തിരുനാളാണ് നമ്മൾ ഇന്ന് ആഘോഷിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തിരുനാളുകളുടെ തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ. ഏറ്റവും വലിയ തിരുനാളാണ്, സഭയിലെ ഏറ്റവും വലിയ തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ. ഈശോ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷത്തെക്കാൾ ഇരട്ടി സന്തോഷിക്കേണ്ട തിരുനാളാണ് ഈശോയുടെ ഉയർപ്പ് തിരുനാൾ. പൗലോസ്ലിഹ പറയുന്നുണ്ട്, ഈശോ ഉദ്ധാനം ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമാണ്. അത് എല്ലാ സഭയുടെ സഭാപ്രവർത്തനത്തിൻ്റെ ഏത് സഭയുടെ എല്ലാ പ്രവർത്തനത്തിനും സ്ഥിരാകേന്ദ്രം കർത്താവിൻ്റെ ഉയർപ്പാണ്. കർത്താവിൻ്റെ ഉയർപ്പിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ജീവിതം ഇനി ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. ഈശോ നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി ഉദ്ധാനം ചെയ്തു, നാം അവന് വേണ്ടി ജീവിക്കണം. ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ഉദ്ധാനം ചെയ്തവൻ്റെ ഉദ്ധാന സന്ദേശം ലോകം മുഴുവൻ എത്തിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവാൽ നമ്മളെ വിളിച്ചിരിക്കുന്ന പിതാവായ ദൈവം ഈശോയിലൂടെ നമ്മെ തിരഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവിനെ തന്ന് നമ്മളെ ദൈവമക്കളാക്കി ഉയർത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം അനുഭവിക്കുന്ന സന്തോഷവും നാം അനുഭവിക്കുന്ന ആത്മീയ സുഖങ്ങളും ദൈവികമായ ആത്മീയ സന്തോഷവും എല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളെ കാഴ്ചവെക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കറിയാം, ഈ ഉദ്ധാന തിരുനാൾ ആഘോഷിക്കുന്ന നമ്മളെ ഉദ്ധാനം ചെയ്ത ഈശോയുടെ സന്ദേശം ലോകത്തിന് അതിർത്തികൾ വരെ എത്തിച്ചു കൊടുക്കുവാൻ വലിയ കടമ നമുക്കുണ്ട്. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തി കളയരുത്. കർത്താവിനെ പറ്റി മറ്റുള്ളവരോട് അനുദിനം പറയണം. കർത്താവിനെ പറ്റി പ്രഘോഷിക്കണം. മറ്റുള്ള അനേക മക്കൾക്ക് വേണ്ടി ലോക സുവിശേഷ വളർത്തണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അനേക മക്കളുടെ ഇടയിലേക്ക് കർത്താവിൻ്റെ വചനം കടന്നില്ലാമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് സാധിക്കുന്നിടത്തോളം വിശുദ്ധ ജീവിതം നയിക്കുവാൻ കൂദാശകളിലൂടെ, സഭയിലൂടെ കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നടന്ന് കർത്താവിൻ്റെ ഉദ്ധാനം ചെയ്ത മിശിഹായുടെ സമാധാനത്തിൽ ജീവിക്കുവാൻ മറ്റുള്ളവരെ നമ്മൾ പ്രേരിപ്പിക്കുകയും മറ്റുള്ളവരെ അതിലേക്ക് പ്രാപ്തരാക്കുകയും ചെയ്യണം.